ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഷീലാവാണ്. അപ്പൊ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഷീലാവ് എങ്ങനെയാണ് വെക്കണമെന്ന് കാണാം. ഇതിപ്പോ നമുക്ക് കുറച്ച് ഷീലാവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഷീലാവ് ഞാൻ വേറൊരു രീതിയിലാണ് മുളക് ചാറ് വെക്കാൻ വേണ്ടി പോകുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ മുളക് ചാറ് വെക്കണ പോലെ അല്ല ഞാൻ ഷീലാവ് വെക്കുന്നത്, വേറൊരു രീതിയിലാണ്. അപ്പൊ നമുക്ക് ഷീലാവ് മാത്രമല്ല വേറെ എന്ത് സോഫ്റ്റ് മീനാണെങ്കിലും വെക്കാം. നമുക്ക് ചാള വെക്കാം, നെയ്മീൻ വെക്കാം, അങ്ങനെ എന്ത് മീനാണെങ്കിലും നമുക്ക് വെക്കാവുന്നേ ഉള്ളൂ. കട്ടിയുള്ള മീനുകളൊന്നും കുറച്ച് ടൈം എടുക്കും റെഡിയാവാനായിട്ട്. ഇങ്ങനെയുള്ള മീനുകളൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പൊ നമുക്ക് ഇതിനുള്ള ചേരുവകളൊക്കെ കാണാം. ആവശ്യത്തിനുള്ള ഉള്ളിയുണ്ട്. ഉള്ളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നുള്ളൂ. ചെറിയ ഉള്ളി ആണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മൂന്നാലഞ്ചാറ് വെളുത്തുള്ളി, ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെയുള്ളത് വേപ്പിലയാണ്. വേപ്പില നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ പച്ചമുളക് വെക്കാൻ മറന്നുപോയി. പച്ചമുളക് എരിവിനനുസരിച്ച് എല്ലാവരും ഇട്ടാൽ മതി. ഞാൻ മുളക് പൊടി നല്ലോണം ചേർക്കുന്നുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഉള്ളി നല്ലോണം ചതച്ചെടുക്കാം. അപ്പൊ നമ്മൾ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ കറി വെക്കുന്ന ചട്ടി എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്ടിയാണ് എടുക്കാം. ഞാനിപ്പോ മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ചതച്ചു വെച്ച ഉള്ളി ഇടാം. ചതച്ചു വെച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് കശ്മീരി മുളക് 2 ടീസ്പൂൺ, മുളക് പൊടി സാധാരണ മുളക് പൊടി, എരിവ് മുളക് പൊടിയാണ് അത്, ഒരു 1¼ ടീസ്പൂൺ, 1/4 കിലോ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇടാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് തിരുമിയാൽ മതി. ഇപ്പൊ ചതച്ചതായത് കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് തിരുമണം. നല്ലതുപോലെ തിരുമ്മി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് പുളി ഇടാം. ഞാൻ നേരത്തെ തന്നെ പുളി വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഈ പുളിവെള്ളം ഒന്ന് ചേർക്കണം. നല്ലതുപോലെ ഒന്ന് തിരുമ്മി എടുക്കണം. നമുക്കിത് മുഴുവനും ഇതിലേക്ക് ചേർക്കണം. ഞാനൊരു 4 ചെറിയ കീറിയ വാളംപുളി കൊടംപുളിയാണ് ചേർത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഇനി ഷീലാവ് ചേർക്കാം. ഷീലാവ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കണം. ചെറുതായിട്ടൊന്ന് ഇതാക്കിയാൽ മതി, ഉടഞ്ഞിങ്ങനെ പോരില്ല. കട്ട് ചെയ്യുന്നു. നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇത് റെഡിയാകാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് നമുക്കിനി കറിവേപ്പില ചേർക്കാം. ഞാനൊരു 3 തണ്ട് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോന്ന് നോക്കണം. എനിക്ക് കുറച്ചും കൂടി ഒരു ഉപ്പ് ആവശ്യമുണ്ട്. ചിട്ടാ മതി. ഞാനൊരു 1/4 ടീസ്പൂൺ എടുത്തില്ല, കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം കേട്ടോ. ഈ വെള്ളം മതി നമുക്കിനി. ഇത് നമുക്കിനി അടുപ്പത്തേക്ക് വയ്ക്കാം. നമുക്കിനി ഇതിലേക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാം. ഇത് നമുക്കൊരു 5-10 മിനിറ്റ് അത്രയും 10 മിനിറ്റ് വേണ്ട, അതിനുള്ളിൽ റെഡിയാവും. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട്
तिच तक चेक तक इष्टि वे चेता तक चेक अब नमक मूड़ वच्छे अंज मिनट वे मीन कड़ी आईटे या नोको अब नमक पच वे चेक ना आटिया वे कुछ चेक नमक करवेपिल कूड़ी चेक अगर नम्बे शीलाव रेडी आईटी एल ट्राई चे नोक एल सपोर्ट ए चानल सब्सक्राइब अब नमक वीडियो का।